അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള മയ്യത്തിന്റെ അരികത്ത് നിന്നുകൊണ്ട് പറഞ്ഞ സഹാബിയെ പോലും താക്കീത് ചെയ്തെങ്കിൽ ഒരുപക്ഷെ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഇദ്ദേഹത്തിന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. അത്രത്തോളം സൂക്ഷ്മത പുലർത്തുകയാണ് നബിയുന റസൂലുള്ളാഹി തങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ഒരൊറ്റ ചരടിലെ മക്കളാണ്, ഒരു സമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ഏതൊരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് നമസ്കരിക്കുന്നുവോ, ലോകത്ത് എത്രയെത്ര പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട്, ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതനേതാക്കളുണ്ട്, ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട്, എത്ര ഗുരുദ്വാരകളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, എത്ര ചർച്ചുകളുണ്ട്. ഇവിടെയൊന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങി കേൾക്കുന്നത്. ഒരൊറ്റ ഇമാമിന്റെ തക്ബീറിന്റെ മണിയോടുകൂടി ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അടങ്ങി നിൽക്കുകയും ഒരേപോലെ തോളോട് ചേർന്ന് നിൽക്കുകയും ഒരേപോലെ സുജൂദ് ചെയ്യുകയും ഒരേപോലെ അത്തഹിയാത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന പാവനത്വം ലോകത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല. അത് പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ മദീന പള്ളിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേണ്ട അതേ ബാങ്ക് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഈ ആലമ്പാടി പള്ളിയിലും മുഴങ്ങുന്ന ബാങ്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ ഓതിയ അതേ ഫാത്തിഹ സൂറത്താണ് ഇന്ന് ആലമ്പാടി പള്ളിയിലെ നമസ്കാരത്തിന് നാം ഇന്ന് ഓതുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആണ് ഇന്നും ഈ ആലമ്പാടി പള്ളികളിലല്ല ലോകത്തിന്റെ എത്രയെത്ര മുസ്ലിം പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഇന്ന് ഗർജിക്കുന്നതിന് വിധങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വുളുവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന വുളുവിന് വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പുകാരും ചെയ്യുന്നില്ല സഹോദരാ. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ തമ്മിലടിക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ പള്ളിക്കകത്ത് കത്തിക്കുത്ത് നടത്തുന്നത്. പരിശുദ്ധ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്, പള്ളിക്കകത്ത് അഭയം തേടുന്നവരെ ഒന്നും ചെയ്യരുത്, പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത്, പള്ളിക്കകത്ത് തെറിവിളിക്കരുത്, പള്ളിക്കകത്ത് ആരെയും ആക്ഷേപിക്കരുത്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളികൾ, അല്ലാഹുവിന്റെ ഭവനമാണ് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ദിക്റുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, സലാത്തുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ്. ആരെയും കൊലവിളി നടത്താനുള്ളതല്ല, ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല. الذي ببكة مباركا وهدى للعالمين പരിശുദ്ധമായ കഅബ എന്ന ആരാധനാലയമുണ്ടല്ലോ, ലോകത്ത് ആദ്യമായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കഅബയാണല്ലോ. ഇന്ന് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ആ കഅബയെ വലയം ചെയ്തു കൊണ്ടിരിക്കുമ്പോ നവനയം ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഫമൻ ദഖലഹു കാന ആമിനാ ആ കഅബയ്ക്കകത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുതേ, അവനെ വെറുതെ വിടണമേ. ആ കഅബയ്ക്കകത്തേക്ക് കയറി വന്ന് ആരെങ്കിലും സഹായം തേടിയാൽ അവനെ സംരക്ഷിക്കണമേ, അവനെ വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രം ഈ ആലമ്പാടി പള്ളിയിൽ നിന്ന് ആ കഅബയിലേക്ക് നോക്കിയാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാലും ആ
കഅബയിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഫലസ്തീനിന്റെ മക്കളെ അവരും ഇന്ന് നമസ്കരിക്കുന്നത് കഅബയിലേക്ക് നോക്കിക്കൊണ്ട. ഇറാഖിന്റെ മക്കളും കുവൈറ്റിന്റെ മക്കളും മൊറോക്കോയുടെ മക്കളും ന്യൂയോർക്കിലെ മക്കളും എന്ന് അല്ലാഹയെ വിളിക്കണമെങ്കിൽ ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ കഅബയ്ക്കകത്ത് അല്ലാഹു വെച്ച തീരുമാനം എന്തെന്നറിയുമോ? ആ കഅബയിലേക്ക് ആരെങ്കിലും വന്ന ഭയം തേടിയാൽ അവനെ വേദനിപ്പിക്കരുതേ. 21-ാം നൂറ്റാണ്ടിൽ ഉംറയ്ക്ക് പോകുന്നവരെ, ഹജ്ജിന് പോകുന്നവരെ, ഇന്നും നിങ്ങൾ കഅബയ്ക്കകത്ത് തവാഫ് ചെയ്യുമ്പോ, ആ കഅബയെ വലയം ചെയ്യുമ്പോ, ആ മതാഫിലൂടെ കടന്നു പോകുമ്പോ, ആ മതാഫിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോ എത്രയെത്ര പോക്കറ്റടിക്കാരെ കാണാൻ കഴിയും? എത്രയെത്ര അഹങ്കാരികൾ പരിശുദ്ധമായ കഅബയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവർ കാണും. അവർ മുനാഫിഖികളായ അഹങ്കാരികളാണ്. പക്ഷേ ആ അഹങ്കാരികളുടെ ഓരോ രംഗങ്ങളും ക്യാമറ ഒപ്പിയെടുക്കുമ്പോ പോലീസുകാർ വന്ന് നേരിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവലല്ല ചെയ്യുന്നത്. ആ അഹങ്കാരികളോടൊപ്പം അവർ ആ കഅബയെ വലയം ചെയ്യുകയാ. ആ അഹങ്കാരി അറിയുന്നില്ല, എന്റെ പിന്നില് പോലീസ് ഉണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്, പോലീസ് പോലും അറിയുകയില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ആ അഹങ്കാരിയെ, ആ കള്ളനെ, നരികെട്ടവനെ മെല്ലെ മെല്ലെ തള്ളി തള്ളി ആ മതാഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുക. ആ കഅബയുടെ ഓരത്ത് വെച്ച് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഫമൻ ദഖലഹു കാനാമിനാ, ആരൊരാളെ കഅബയുടെ മുറ്റത്തേക്ക് കടന്നു വന്നാൽ അവന് പരിപൂർണ സംരക്ഷണം നൽകണേ, പരിപൂർണ സംരക്ഷണം നൽകണേ. ആരെയും കൊല്ലരുത്, ആരെയും അടിക്കരുത്, ആരെയും ആക്ഷേപിക്കരുത്. വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ വന്നാൽ പോലും ആ അവറ്റകളെ നിങ്ങൾ വേട്ടയാടരുതേ. ഇത് പഠിപ്പിച്ച ഖുർആനാണ്. പള്ളിക്കകത്ത് അഹങ്കാരങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഉയർത്തരുതേ. ഇത് അല്ലാഹുവിന്റെ വീടാണ്, അല്ലാഹുവിന്റെ വീടാണ്. അതിന് മഹത്വമുണ്ട്, അതിന് മഹത്വമുണ്ട്. അത് ആരുടെയും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സ്ഥലമല്ല. പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചത് ആർക്കെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പള്ളിയെ സമീപിക്കണമേ, പള്ളിക്കകത്ത് കയറി രണ്ടരക്കാത്ത് നമസ്കരിക്കണമേ, നിങ്ങളുടെ ആവലാതികളും വേവലാതികളും ആ പള്ളിക്കകത്ത് വെച്ച് റബ്ബിനോട് പറയണമേ. ഹബീബ റസൂലുള്ളാഹി തങ്ങളെയും മദീന പള്ളിയെയും വലയം ചെയ്യാൻ, മദീന പട്ടണത്തെ വലയം ചെയ്യാൻ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ മദീന പള്ളിയിലേക്ക് വരുമായിരുന്നു. പള്ളിക്കകത്ത് കയറി സൂര്യഗ്രഹണത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ, ചന്ദ്രഗ്രഹണത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് സഹായം തേടിയെങ്കിൽ ലോകമേ 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 സകലമായ പ്രശ്നത്തിന്റെ പരിഹാരമാണ് മസാജിദുല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ശബ്ദ കോലാഹലം ഉണ്ടാക്കരുതേ. മലക്കുകൾ രേഖപ്പെടുത്തും, ആ മലക്കുകളുടെ ശാപം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല, ആക്കിബത്ത് മോശമായി പോകും. അല്ലാഹുവിന്റെ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമേ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹും. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ ആരും അപരരെ ആക്ഷേപിക്കരുതേ. ആക്ഷേപിക്കപ്പെടുന്നവൻ ആക്ഷേപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായേക്കാം, ഉത്കൃഷ്ടനായേക്കാം, മഹോന്നതനായേക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് ഉത്കൃഷ്ടൻ, ആരാണ് നിന്ദ്യനെന്ന് ആർക്കും അറിയില്ല. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുതേ. ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണ് ആക്ഷേപിക്കുന്ന പെണ്ണിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കരുതേ, പരിഹസിക്കരുതേ, നിന്ദിക്കരുതേ, തെറി പറയരുതേ, ആക്ഷേപിക്കരുതേ. പരിശുദ്ധ ഖുർആൻ ഇതുവരെ എന്ന് വെച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വലാ തനാബസൂ ബിൽ അൽഖാബ്,
ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ സഹോദരനും സഹോദരിക്കും തന്റെ മാതാപിതാക്കൾ നല്ല ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇരട്ട പേരിട്ട് ഒരാളെ വിളിക്കരുതേ, വിളിക്കരുതേ, വിളിക്കരുതേ. അങ്ങനെ വിളിച്ചു പോയാൽ അവന്റെ നന്മ അള്ളാഹു നിനക്കെടുത്ത് തരുമെന്ന് നബിതങ്ങൾ നമ്മളെ അറിയിക്കുകയാ. എത്രത്തോളം ഒരാളെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കപ്പെട്ടവൻ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പറയും, അല്ലാ എന്നെ ആക്ഷേപിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ അടിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ തെറിവറഞ്ഞവനാണ് ഈ വരുന്നവൻ, എന്നെ അപരാധം പറഞ്ഞവനാണ് ഈ വരുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ക്ഷമിച്ചു പടച്ചവരെ, സഹിച്ചു പടച്ചവനെ, ഇനി ഇപ്പോൾ നീതിമാനാണ്, നീതിയുടെ ഉടമസ്ഥനാണ്, ഞങ്ങൾക്ക് നന്മ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് വിധി നിർണയം നടത്തേണമേ. നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഏതൊരു സമുദായം ആക്ഷേപിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം നിന്ദിക്കപ്പെടുന്നുവോ, ഏതൊരു സമുദായം ഈ ദുനിയാവിൽ വെച്ച് മറ്റൊരാളാൽ മർദ്ദനത്തിനിരയാകുന്നുവോ, ആൾബലത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈ ദുനിയാവിൽ നീതി കിട്ടാതെ വന്നാൽ ജഗത് നിയന്താവായ പടച്ച തമ്പുരാൻ നാളെ ആഖിറത്തിൽ വിചാരണയുടെ വേളയിൽ സകലമാന മനുഷ്യരെയും ജീവജാലങ്ങളെയും പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമികളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും ഉദരജീവികളെയും പക്ഷിപ്രവാദികളെയും പ്രാണികളെയും പൂമ്പാറ്റ ും കൂട്ടങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറ വൻസഭയിൽ ഹാജരാക്കിയിട്ട് ഒരാൾ മറ്റൊരാളോട് ചെയ്തതിന്റെ പ്രതികാരം പടച്ച തമ്പുരാൻ നാളെ അവന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് വിധി നിർണയം നടത്തും. ഇതുവരെ നബിഗിന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലതു അദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ്സല ശാത്തിൽ ജമ്മാഉ മിനൽ ഖർനാ. ഏതെങ്കിലും പാവപ്പെട്ട കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് ഈ ദുനിയാവിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചപ്പോ കൊമ്പില്ലാത്ത ആടിന് തിരിച്ചു പ്രതികാരം ചെയ്യാൻ കഴിയാതെ അത് അവശയായി പോയെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ഈ കൊമ്പില്ലാത്ത ആടിനെയും ഈ കുത്തിയ കൊമ്പുള്ള ആടിനെയും ഹാജരാക്കിയിട്ട് കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കാൻ നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി. അങ്ങനെ കൊമ്പില്ലാത്ത ആടിനു വേണ്ടി നീതി നിർണയം നടത്തുകയും നീതി വാങ്ങുകയും നീതി വാങ്ങി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുപാട് അമലുകളുമായി നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ ആരും ആരെയും രക്ഷപ്പെടുത്താൻ കാണുകയില്ല. എന്നിവിടെ കൊലവിളി നടത്തുന്നവനും അതിൽ ആഹ്വാനം നടത്തുന്നവനും ഗ്രൂപ്പിന്റെ നേതാക്കന്മാരും രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും നമുക്ക് ചുക്കാൻ പിടിക്കുന്നവനും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സാന്ത്വനമായ തണലായ ഇണയായ തുണയായ നമ്മുടെ താങ്ങും തണലുമായ നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ രാപ്പനി മണത്തറിയുന്ന നമുക്ക് മക്കളെ സമ്പാദിച്ചു തരുന്ന നമ്മുടെ വസ്ത്രം അലക്കി തരുന്ന നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നമ്മുടെ വസ്ത്രം ഇസ്ത്രിയിട്ട് തരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയതമയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും നാളെ മഹ്ശറ വൻസഭയിൽ ഓർക്കാൻ കഴിയില്ല. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്, ഫലാ യദ്കുറു അഹദുൻ അഹദാ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ ഫഹൽ തദ്കുറൂന അഹ്ലീകും ഇന്ന യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കാൻ അങ്ങേക്ക് സമയമുണ്ടാകുമോ നബിയേ? ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണല്ലോ, ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ, അവിടുത്തെ എല്ലാമെല്ലാമാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി റൊട്ടി ചുട്ടു തന്നവരാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണല്ലോ, ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ കഴിയുമോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ, ആയിഷ ആയിഷ നാളെ ആഖിറത്തിൽ നാളെ മൂന്ന് സന്ദർഭങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങളിൽ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല. ആയിഷ നബിയുന റസൂലുള്ളാഹി